കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ചെറുപുഴയുടെ തീരം വ്യാപകമായി ഇടിയുന്നു. ഇതോടെ നിരവധി കുടുംബങ്ങൾ ഭീതിയിലാണ്. നിരവധി പരാതികൾ നൽകിയെങ്കിലും പരിഹാരമുണ്ടാകുന്നില്ലെന്ന് തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പറയുന്നു. മണ്ടാങ്കടവ് കുമാരനെല്ലൂർ ഭാഗത്ത് ചെറുപുഴയുടെ തീരത്തുള്ള 7 കുടുംബങ്ങളാണ് പ്രധാനമായും ഭീഷണി നേരിടുന്നത്. മഴ ശക്തമായി പുഴ നിറയാൻ തുടങ്ങിയതോടെ ഇവരുടെ ആശങ്കയും കനക്കുകയാണ്. പരിഹാരത്തിന് പരാതികളുമായി അധികൃതരെ സമീപിക്കാൻ തുടങ്ങിയിട്ടും വർഷങ്ങളേറെയായി. ഭീഷണി നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് മോചനം പ്രതീക്ഷിച്ച് വർഷങ്ങളായി ഇവർ കാത്തിരിക്കുകയാണ്. മണ്ടാങ്കടവ് പാലത്തിന് താഴേക്ക് 1.5 കിലോമീറ്ററോളം ദൂരം വരുന്ന തീരമാണ് ഇടിച്ചിൽ ഭീഷണിയിൽ ഉള്ളത്. ആലുള്ളക്കണ്ടി കടവ് മുതൽ താഴെ ഭാഗം പുഴയ്ക്ക് കൊടും വളവാണ്. ഇതുമൂലം വെള്ളത്തിൻ്റെ ശക്തമായ കുത്തൊഴുക്കിൻ്റെ ആഘാതം മൂലമാണ് കരയിടിച്ചിൽ വലിയ തോതിലാകുന്നത്. ഈ വളവ് നിറഞ്ഞ ഭാഗത്തെ പുഴവക്കിലാണ് 5 വീടുകളുള്ളത്. ഇവിടെ പുഴയിൽ നിന്ന് കരയ്ക്ക് 25 അടിയോളം ഉയരമുണ്ട്. ഉയരം കൂടിയ ഭാഗത്തെ കരയിടിച്ചിൽ വളരെ കൂടുതലാണ്. ഓരോ മഴക്കാലത്തും ഈ ഭാഗം ഇടിഞ്ഞിടിഞ്ഞ് വീടുകളുടെ സമീപത്ത് വരെ എത്തിയ അവസ്ഥയുമാണ്. ഇത് തുടർന്നാൽ വീടുകൾക്കും തകർച്ചയുണ്ടാവും. 5 ഉം 10 ഉം സെൻറ്റ് മാത്രമുള്ള ഈ കുടുംബങ്ങളുടെ ചെറിയ ചെറിയ കൃഷിയും മറ്റുമുള്ള മണ്ണാണ് പുഴയെടുത്തുകൊണ്ടിരിക്കുന്നത്. പുഴ നിറഞ്ഞാൽ ആലുള്ളക്കണ്ടി കടവിൽ നിന്ന് ഗതിമാറി കരയിലൂടെ നേരെ ഒഴുകും. കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് പുഴ ഗതിമാറിയുള്ള ശക്തമായ ഒഴുക്കിൽ വീടിൻ്റെ ചുറ്റുമതിൽ തകർന്നു വീണിരുന്നു. പുഴയോരം ശക്തമായി കെട്ടി സംരക്ഷിച്ചില്ലെങ്കിൽ ശക്തമായ കുത്തൊഴുക്കിൽ വീടുകളുടെ തകർച്ചയ്ക്കും ഭൂമി പൂർണ്ണമായി പുഴയെടുക്കാനും ഇടയാക്കിയേക്കും. പുഴയോരം കരിങ്കല്ല് കെട്ടിയോ കോൺക്രീറ്റ് ചെയ്തോ സംരക്ഷണ ഭിത്തി ഒരുക്കി ഭീഷണിയിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഈ കുടുംബങ്ങളെല്ലാം ആവശ്യപ്പെടുന്നത്. തേർവണ്ണിൽ ഈ ഭാഗത്ത് പിന്നെ 3-4 വീടുകൾക്ക് പുഴൻ്റെ വക്കിൽ നിന്നിട്ട് ഭയങ്കര ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട്. പുഴനേരം ഇടിഞ്ഞ് പിന്നെ ഞങ്ങളെ പറമ്പൊക്കെ ഇടിഞ്ഞ് പുഴ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. കനത്ത മഴയിൽ ഭയങ്കര ഭീഷണിയിലാണ് നിൽക്കുന്നത്. പുഴ നേരം ഞങ്ങളെ വക്കൊക്കെ ഇടിഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര ഭീഷണിയാണ് പുഴ. ഇപ്പോൾ കനത്ത മഴയിൽ ഞങ്ങൾ നല്ല പേടിയിലാണ് നിൽക്കുന്നത്. പാലത്തിനടുത്തുള്ള 2 വീടുകൾ ഇടിച്ചിൽ ഭീഷണിയോടൊപ്പം എല്ലാ മഴക്കാലത്തും വെള്ളപ്പൊക്ക ദുരിതവും അനുഭവിക്കുന്ന കുടുംബങ്ങളാണ്. മഴക്കാലത്ത് ചെറുപുഴ വേഗം നിറയും. പുഴ നിറഞ്ഞാൽ ഇവരുടെ വീടിനു ചുറ്റും പിന്നെ പുഴയായി മാറും. വെള്ളപ്പൊക്കമായാൽ വീടിനകത്തും വെള്ളം കയറും. ഒരു വീടിൻ്റെ തറയുടെ അടുത്തുവരെ പുഴയോരം ഇടിഞ്ഞുപോയ അവസ്ഥയാണ്. കൊച്ചുകുട്ടികളും മറ്റുമുള്ള ഈ കുടുംബങ്ങൾക്ക് 60 വർഷത്തോളമായി മുറ്റം പോലുമില്ലാത്ത ദുരാവസ്ഥയാണ്. ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.